नमस्कार यूनिक अकाडमी ऑनलाइन क्लास एल स्वागत ए पे रंजित नाम पढ़ी टॉपिक प्रॉफिट एंड लॉस अदाय लाभ नष्ट पी एस सी परीक्षे संबंधों पचा टॉपिक लाभ नष्ट लास्ट ग्रेड एक्साम नम्बे डिग्री लेवल एक्साम वरुला परीक्ष साधारण चोदी कटोर टॉपिक प्रॉफिट एंड लॉस इत वाले सिंपल टॉपिक इंत मनस्यों बेसाइट मनसिया नमुक इवस्टनस वाले एलुपति सोलव अदाय प्रॉफिट एंड लॉस नरजर कच्चा लाभ नष्ट वर अर कच्चा साधन वांगूद वेकू ई कच्चा साधन वांग वे नाम वांग्य विल अंग्लिश कोस्ट प्रईस वेकू अट विल अथवा सेलिंग प्रईस अब रु कीशन कच्चा साधन वांगीट लाभम वरा अलग नष्ट वरा अब कच्चा साधन वांगीट कूड़ी विल की विकाणी लाभ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനെങ്കിൽ നഷ്ടം. ഉദാഹരണത്തിന് ഒരാൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 120 രൂപയ്ക്ക് വിറ്റു കഴിഞ്ഞാൽ അയാൾക്ക് ലാഭമാണ്. എത്രയാണ് ലാഭം? വാങ്ങുന്നത് 100 ആണ്, വിൽക്കുന്നത് 120 ആണ്. അപ്പോൾ 120 മൈനസ് 100 20 രൂപയാണ് അയാളുടെ ലാഭം. അതുപോലെ അയാൾ 100 രൂപയ്ക്ക് വാങ്ങി 90 രൂപയ്ക്ക് വിറ്റു കഴിഞ്ഞാൽ അത് നഷ്ടമാണ് അല്ലേ? 100 രൂപയ്ക്ക് വാങ്ങി അതിനേക്കാൾ കുറച്ച് 90 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര രൂപ? നഷ്ടം 10 രൂപ നഷ്ടം. अब इधर प्रॉफिट एंड लॉस बेसिक ना लाभ नष्ट कंपिड़ान अत्रु अलग कूड़ा इक्वेशन्स पढ़ी अब नाम ओर मॉडल क्वस्टे नमुक इक्वेशन्स पढ़ी या वीडियो उद्देशिक नमुक पी एस सी परीक्ष संबंध प्रॉफिट एंड लॉस पत् मॉडल अलग पत् टाइप क्वस्टनस पोवे एक्साम चोदी अंज टाइप क्वस्टन परचय അതായത് ഈ അഞ്ച് ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പിഎസ്സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. മാത്രമല്ല ഇത് എല്ലാവർക്കും ഇച്ചിരി കൺഫ്യൂഷൻ ആവുന്നതാണ്. കൺഫ്യൂഷൻ ആവുകയും ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരു അഞ്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് വളരെ വേഗത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ 10 സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? पत् पेन वांग्य विल एट पेन विट विले तुल्यमाया लाभमो नष्टमो एत्र शतमान क्वस्टन श्रद्धि वाईक पत् पेन वांग्य विल एट पेन विट विले तुल्यमाया लाभमो नष्टमो एत्र शतमान अवे नमुक पर पत् पेन वांग्य विल एट पेन विट विल तुल्य നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന്, അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്, അത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലോജിക് ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 പേനകളുടെ വാങ്ങി വിലയും 8 പേനകളുടെ വിറ്റ വിലയും തുല്യമാണ് അല്ലേ? അപ്പോൾ അതായത് 10 പേന അയാൾ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് 8 പേനയും വിൽക്കുന്നത്. സപ്പോസ് അയാൾ 100 രൂപയ്ക്കാണ് 10 പേന വാങ്ങുന്നതെങ്കിൽ വിൽക്കുന്നത് 100 രൂപയ്ക്ക് തന്നെയാണ്. പക്ഷേ എത്ര പേനയേ വിൽക്കുന്നുള്ളൂ? 8 പേനയേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓക്കേ, 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് അയാൾ 100 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നു. 100 രൂപയ്ക്ക് വാങ്ങുന്നത് 10 പേനയാണ്, പക്ഷേ വിൽക്കുന്നത് 8 പേനയേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ 8 പേന വിറ്റപ്പോൾ തന്നെ അയാളുടെ മുടക്ക് മുതൽ അയാൾക്ക് തിരിച്ചു കിട്ടി അല്ലേ? ഇനി 2 പേന അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വിറ്റാൽ ഇനിയും പൈസ കിട്ടും. അതാണ് അയാളുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ലാഭമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ശതമാനമാണെന്നാണ്. ലാഭ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക. അതായത് 8 പേന വിറ്റപ്പോഴേ അയാൾക്ക് മുടക്ക് മുതൽ തിരിച്ചു കിട്ടി. ഇനി അയാളുടെ കയ്യിൽ 2 പേനയുണ്ട്. അപ്പോൾ അയാളുടെ ലാഭം എന്ന് പറയുന്നത് 8-ൽ 2 ആണ്. അതായത് 8 പേന വിറ്റു, അതിൽ 2 പേന ലാഭം. അപ്പൊ 8-ൽ 2 ലാഭം. ഇനി ശതമാനം എന്ന് പറയുന്നത് നമ്മൾ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും 100 കൊണ്ട് ഗുണിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻടു 100 അല്ലേ? അപ്പോൾ 2 ഉം 8 ഉം ക്യാൻസൽ ചെയ്യാൻ 4 100 ബൈ 4 25 എന്ന് കിട്ടും. 25% നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 25% പ്രോഫിറ്റ് അഥവാ 25% ലാഭം. അപ്പൊ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു പി എസ് സി പരീക്ഷയുടെ ഒരു പ്രീവിയസ് 10 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ക്വസ്റ്റ്യനിലെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണും.
ഇത് എൽഡിസിക്കും ചോദിക്കാറുണ്ട് ഡിഗ്രി ലെവലിനും ചോദിക്കാറുണ്ട് ഇനി ഡിഗ്രി ലെവലിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 പെൻസ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 പെൻസ് ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എന്തായിരുന്നാലും നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിങ്ങനെയാണ് 8 പേന വിറ്റപ്പോൾ 2 പേന ലാഭം കിട്ടി അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 8 ൽ 2 ആണ് ശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുന്നു ഇൻടു 100 എന്ന് പറയുമ്പോൾ 25 ശതമാനം ഇനി ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കൂടി പറയാം അതായത് ഇവിടെ നമ്മൾ ആ മോഡൽ ഒന്ന് ആലോചിക്കുക ഇത്ര പേനയുടെ വാങ്ങിയ വില ഇത്ര പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എന്നാൽ ലാഭമോ നഷ്ടമോ എത്രയാണെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതായത് എക്സ് എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് അതിനെ സി പി കൊണ്ട് ഡിനോട്ട് ചെയ്യും വൈ എണ്ണത്തിൻ്റെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് അപ്പോൾ ഇതാണ് മോഡൽ എക്സ് എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും വൈ എണ്ണത്തിൻ്റെ വിറ്റ വിലയും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇവിടെ എക്സ് എത്രയാണ് ഇവിടെ 10 പേനകളുടെ വാങ്ങിയ വിലയാണ് സോ എക്സ് എന്ന് പറയുന്നത് 10 ആണ് വൈ എന്ന് പറയുന്നത് 8 ആണ് ഡിവൈഡഡ് ബൈ വൈ 8 ഇൻറ്റു 100 അല്ലേ അതായത് 2 ബൈ 8 ഇൻറ്റു 100 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 25% എന്ന് കിട്ടും 25%. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തും ചെയ്യാം അപ്പോൾ ഇത് ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പം ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്താണ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ഇനി നമുക്കിവിടെ ഓപ്ഷനിൽ 25% ലാഭമൊന്നുമുണ്ട് 25% നഷ്ടമൊന്നുമുണ്ട് നമ്മൾ ഓൾറെഡി ലാഭമാണെന്ന് പറഞ്ഞു ഇനി അങ്ങനെ നോക്കിയില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അതെപ്പോഴും ലാഭമായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ അത് നഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് ഈ 25 എന്ന് പറയുന്നത് എന്താണ് ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ അപ്പോൾ 25 പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ അത് ലാഭമായിരിക്കും അപ്പോൾ ആൻസർ 25% ലാഭം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ ആദ്യത്തെ മോഡലിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ക്വസ്റ്റ്യൻ 25 ബുക്കുകളുടെ വിറ്റ വില 20 ബുക്കുകളുടെ വാങ്ങി വിലയ്ക്ക് തുല്യമായാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ് അല്ലേ ഇത്ര ബുക്കുകളുടെ വിറ്റ വില ഇത്ര ബുക്കുകളുടെ വാങ്ങി വിലയ്ക്ക് തുല്യമാണ് ലാഭമോ നഷ്ടമോ അല്ലേ അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അവിടെ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് ഇക്വേഷൻ ഏതാണ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 അല്ലേ ഇതാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പല കുട്ടികളും ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയതിന് ശേഷം പെട്ടെന്ന് ഒരാവേശത്തിൽ ചാടിക്കയറി എക്സ് എന്ന് പറയുന്നത് ഈ ആദ്യം കാണുന്ന 25 വൈ എന്ന് പറയുന്നത് രണ്ടാമത് കാണുന്ന 20 എടുത്തങ്ങ് ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ ഇതിൽ എക്സ് എന്താണ് വൈ എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം അതായത് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നു എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ഇതിൽ എക്സ് എന്താണ് വൈ എന്താണ് നമ്മൾ ആദ്യമേ എന്താണ് പറഞ്ഞത് എക്സ് പേനകളുടെ വാങ്ങിയ വില വൈ പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭം നഷ്ടം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് അതായത് ഇതിൽ എക്സ് എന്ന് പറയുന്നത് വാങ്ങിയ വിലയുടെ എണ്ണവും വൈ എന്ന് പറയുന്നത് വിറ്റ വിലയുടെ എണ്ണവുമാണ് അപ്പോൾ ഇവിടെ വാങ്ങിയ വിലയുടെ എണ്ണം എത്രയാണ് 20 അല്ലേ 20 ബുക്കുകളുടെ വാങ്ങിയ വില അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എത്രയെന്ന് എടുക്കണം 20 എന്ന് എടുക്കണം അതുപോലെ വൈ എന്ന് പറയുന്നത് വിറ്റ വിലയാണ് അല്ലേ അപ്പോൾ വൈ എന്ന് പറയുന്നത് വിറ്റ വിലയുടെ ടേം എന്ന് പറയുന്നത് 25 ആണ് സോ വൈ 25 ഡിവൈഡഡ് ബൈ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്ന ഈ രണ്ടാമത് കിടക്കുന്ന സംഖ്യ തന്നെയാണ് വൈ തന്നെയാണ് 25 ഇൻറ്റു 100 അപ്പോൾ നമുക്കറിയാം 20 മൈനസ് 25 വലുത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ് അപ്പോൾ മൈനസ് വരും -5/25 ഇൻറ്റു 100 ഇനി സിംപ്ലിഫൈ ചെയ്യുന്നു 5ഉം 25ഉം കൂടെ ക്യാൻസൽ ചെയ്യാം 5 സോ നമുക്ക് 100/5 20 എന്ന് കിട്ടും ചിഹ്നം നെഗറ്റീവാണ് -20 അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ആൻസർ എത്രയാണ് -20 അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോസിറ്റീവാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ അത് ലാഭവും നെഗറ്റീവാണെങ്കിൽ അത് നഷ്ടവുമാണ് അപ്പോൾ ഇവിടെ -20 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് 20% നഷ്ടമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ 20% നഷ്ടം ഓപ്ഷൻ ബി ആണ് ക്ലിയറാണ് നമുക്കിനി രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ഞാൻ ബോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ രണ്ടും
ഒരു ഒരേ ടൈപ്പ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് രണ്ടും രണ്ട് മോഡലാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് എഴുതിയേ ഉള്ളൂ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 40 പേനകൾ വിറ്റപ്പോൾ 8 എണ്ണത്തിന്റെ വാങ്ങിവില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്ര രണ്ടാമത്തെ മോഡൽ 40 പേനകൾ വിറ്റപ്പോൾ 8 എണ്ണത്തിന്റെ വിറ്റവില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്ര ഈ രണ്ട് മോഡലുകളും പിഎസ്സി പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന മോഡലുകളാണ് പലർക്കും കൺഫ്യൂഷൻ ആയി തെറ്റിക്കുന്ന ക്വസ്റ്റ്യനുമാണ് കാരണം ഇതിന്റെ രണ്ടിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് രണ്ടിനും കൂടി ഒറ്റ ഓപ്ഷനാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തേതിൽ 40 പേനകൾ വിറ്റപ്പോൾ 8 എണ്ണത്തിന്റെ വാങ്ങിവില ലാഭമായി കിട്ടി അല്ലേ രണ്ടാമത്തെ മോഡലിൽ 40 പേനകൾ വിറ്റപ്പോൾ 8 എണ്ണത്തിന്റെ വിറ്റവില ലാഭമായി കിട്ടി അപ്പോൾ ആദ്യത്തേതിൽ കിട്ടുന്ന ലാഭം വാങ്ങിവിലയും രണ്ടാമത്തേതിൽ കിട്ടുന്നത് വിറ്റവിലയുമാണ് അപ്പോൾ നമ്മളിവിടെ വാങ്ങിവിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത മോഡലിലെ അതേ ടൈപ്പ് തന്നെയാണ് അതായത് ഇവിടെ 40 എണ്ണം വിറ്റപ്പോഴാണ് 8 എണ്ണത്തിന്റെ വാങ്ങിവില ലാഭമായിട്ട് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത് 40ൽ 8 ആയിരിക്കും ഇനി ശതമാനം കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്ത് ചെയ്യണം 100 കൊണ്ട് ഗുണിക്കണം അപ്പൊ 8 40 കൂടെ ക്യാൻസൽ ചെയ്യാം 5 100/5 20% അപ്പൊ ആദ്യത്തെ ആൻസർ എത്രയാണ് 20% അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നമ്മൾ ഒരു പർട്ടിക്കുലർ സാധനം വിൽക്കുമ്പോൾ ഇത്ര എണ്ണത്തിൻ്റെ വാങ്ങിവിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ ഇവിടെ 8 എണ്ണത്തിൻ്റെ വാങ്ങിവിലയാണ് ലാഭമായി കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്നു എത്ര എണ്ണമാണോ വിറ്റത് അത് ഡിനോമിനേറ്ററിൽ എഴുതുന്നു ശതമാനം കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഗുണിക്കുന്നു ഇനി രണ്ടാമത്തെ മോഡലിലേക്ക് നോക്കാം ഇവിടെ ചെറിയൊരു വ്യത്യാസം ഇവിടെ ലാഭമായി കിട്ടിയത് 8 എണ്ണത്തിൻ്റെ വിറ്റവിലയാണ് അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കുന്നത് നമുക്ക് കിട്ടുന്ന ലാഭം ഇവിടെ ഈ 8 എണ്ണത്തിൻ്റെ വിറ്റവില തന്നെയാണ് ലാഭമായിട്ട് കിട്ടുന്നത് ആ ലാഭം ന്യൂമറേറ്ററിൽ എഴുതുന്നു ഇനി ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ നമ്മൾ വിറ്റത് 40 എണ്ണമാണ് ഈ 40ൽ നിന്ന് ഈ 8 മൈനസ് ചെയ്ത് എഴുതണം 40 - 8 ഇനി ശതമാനം കാണാൻ എന്ത് ചെയ്യണം 100 കൊണ്ട് ഗുണിക്കണം ഇൻറ്റു 100 അപ്പോൾ ഇവിടെ 8/40 - 8 എന്ന് പറയുന്നത് 32 × 100 അല്ലേ അപ്പൊ 8 32 കൂടെ ക്യാൻസൽ ചെയ്യാൻ 4 100/4 എന്ന് പറയുന്ന എത്രയെന്ന് കിട്ടും 25%. അപ്പൊ ഇവിടെ കിട്ടുന്ന ലാഭം എന്ന് പറയുന്ന എത്രയാണ് 25%. അപ്പൊ ആദ്യത്തെ ആൻസർ 20%, രണ്ടാമത്തെ ആൻസർ 25%. അപ്പൊ വളരെ സിമ്പിളാണ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വാങ്ങിയവിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലാഭം എഴുതുന്നു, വിറ്റവില ഡിനോമിനേറ്ററിൽ എഴുതുന്നു, 100 കൊണ്ട് ഗുണിക്കുന്നു. ഇനി വിറ്റവിലയാണ് ലാഭമായിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, വിറ്റവില ലാഭമായിട്ട് കിട്ടിയ വിറ്റവില ന്യൂമറേറ്ററിൽ എഴുതുന്നു, ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 40ൽ നിന്ന് 8 കുറച്ച് എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ശതമാനം കണ്ടുപിടിക്കുന്നു. ക്ലിയർ? അപ്പം നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പലർക്കും ഇത് കൺഫ്യൂഷനാണ്, പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആക്ച്വൽ നോർമൽ മെത്തേഡ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു, 40 പേനകൾ വിറ്റപ്പോൾ 8 എണ്ണത്തിൻ്റെ വാങ്ങിവില ലാഭമായി കിട്ടി അല്ലേ. അപ്പോൾ 8 എണ്ണത്തിൻ്റെ വാങ്ങിവിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഒരു പേനയുടെ വാങ്ങിയവില എന്ന് പറയുന്നത് 1 രൂപയാണെന്ന് എടുക്കുന്നു, നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇവിടെ ഒരു പേനയുടെ വാങ്ങിയവില 1 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 40 പേനയാണ്, 40 പേനയുടെ വാങ്ങിയവില എന്ന് പറയുന്നത് എത്ര കിട്ടും, 40 രൂപ എന്ന് കിട്ടൂലേ, കാരണം ഒരു പേനയ്ക്ക് 1 രൂപയാണെങ്കിൽ 40 പേനയ്ക്ക് 40 രൂപ. ഇനി ഈ 40 പേന വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് ലാഭമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലാഭം എന്ന് പറയുന്നത് 8 പേനയുടെ വാങ്ങിയവിലയാണ്. അപ്പോൾ 1 പേനയ്ക്ക് 1 രൂപയാണെങ്കിൽ 8 പേനയ്ക്ക് എത്ര രൂപയാവും, 8 രൂപയാവും അല്ലേ. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്, 8 രൂപ. അപ്പോൾ ഇവിടെ കിട്ടിയ ലാഭം 8 രൂപ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലാഭശതമാനമാണ്. ഈ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിവില ഇൻറ്റു 100 ആണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ലാഭവും നഷ്ടവും പറയുന്നത് വാങ്ങിയവിലയിൽ നിന്നാണ്. അപ്പോൾ വാങ്ങിയവിലയിൽ നിന്ന് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ലാഭം കിട്ടി, എത്ര നഷ്ടം കിട്ടി എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയവില ഇൻറ്റു 100.
അപ്പൊ ഇവിടെ ലാഭം എന്ന് പറയുന്നത് 8 ആണ് വാങ്ങിയ വില എത്രയാണ് 40 പേനയുടെ വാങ്ങിയ വില 40 രൂപയാണ് ബൈ 40 ഇൻടു 100 അല്ലേ അപ്പൊ 8 40 കൂടെ ക്യാൻസൽ ചെയ്യ 5 100 ബൈ 5 എന്ന് പറയുന്നത് എത്ര വരും 20% അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എന്ത് കിട്ടുന്നത് 20% ലാഭം എന്ന് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ 4-5 സ്റ്റെപ്പ് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ആൻസർ എഴുതിയത് അപ്പൊ ആക്ച്വലി നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താൻ പറ്റും ശരി അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് 40 പേനകൾ വിറ്റപ്പോൾ 8 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടി അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 8 എണ്ണത്തിന്റെ വിറ്റ വിലയാണ് ലാഭം കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരു പേനയുടെ വിറ്റ വില 1 രൂപ എന്ന് എടുക്കുന്നു അപ്പോൾ 8 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടുന്നെങ്കിൽ ഒരു പേനയുടെ വിറ്റ വില 1 രൂപ അങ്ങനെയാണെങ്കിൽ 40 പേനയുടെ വിറ്റ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും 40 രൂപയായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ 40 പേന വിറ്റപ്പോൾ 8 എണ്ണത്തിന്റെ വിറ്റ വിലയാണ് ലാഭമായി കിട്ടിയത് അപ്പൊ ഇവിടുത്തെ ലാഭം എത്രയാണ് 8 എണ്ണത്തിന്റെ വിറ്റ വിലയാണ് ഒരു പേനയ്ക്ക് 1 രൂപയാണെങ്കിൽ 8 എണ്ണത്തിന് എത്ര രൂപ 8 രൂപ അപ്പൊ ലാഭം എന്ന് പറയുന്നത് ഇവിടെ 8 രൂപയാണ് അപ്പോ ലാഭം കിട്ടി നമുക്ക് വേണ്ട എന്താണ് ലാഭശതമാനമാണ് അപ്പൊ ലാഭശതമാനം അപ്പൊ ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻടു 100 ആണ് അപ്പൊ നമുക്ക് ലാഭം അറിയണമെങ്കിൽ എന്തറിയണം വാങ്ങിയ വില അറിയണം പക്ഷെ ഇവിടെ നമുക്ക് വാങ്ങിയ വില തന്നിട്ടില്ല പകരം എന്താണ് 40 പേനയുടെ വിറ്റ വിലയാണ് നമുക്ക് അറിയാവുന്നത് അപ്പൊ നമ്മൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ 40 രൂപയ്ക്ക് വിറ്റപ്പോൾ 8 രൂപ ലാഭം കിട്ടി അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്രയായിരിക്കും കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും അതായത് നമ്മൾ വിൽക്കുന്നത് 40 രൂപയ്ക്കാണ് 8 രൂപ ലാഭം കിട്ടണം അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില 32 ആയിരിക്കണ്ടേ അപ്പൊ നമ്മൾ 32 രൂപയ്ക്ക് വാങ്ങിയിട്ട് 40 രൂപയ്ക്ക് വിറ്റാലല്ലേ 8 രൂപ ലാഭം കിട്ടൂ അപ്പൊ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ് 40-8 = 32 ആയിരിക്കും ഇനി ലാഭശതമാനം എന്ന് പറയുന്നത് എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 8/32 × 100 അപ്പൊ 8 ഉം 32 കൂടെ ക്യാൻസൽ ചെയ്യാം 4 100/4 = 25% അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആൻസർ 25% എന്ന് കിട്ടുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ആക്ച്വൽ മെത്തേഡ് അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ചെയ്യുന്ന എന്താണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം യാതൊരു കൺഫ്യൂഷനും കൂടാതെ ചെയ്യാം അപ്പൊ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാഭം എഴുതണം ഡിനോമിനേറ്ററിൽ വിറ്റ വില എഴുതണം ഇൻറ്റു 100 ചെയ്യണം ഇനി 8 എണ്ണത്തിൻ്റെ വിറ്റ വിലയാണ് ലാഭമായിട്ട് കിട്ടുന്നതെങ്കിൽ 8 എഴുതണം പിന്നെ 40-ൽ നിന്ന് 8 കുറച്ച് 32 എഴുതണം പിന്നെ 100 ചെയ്യണം അപ്പോൾ 25 എന്ന് കിട്ടും ക്ലിയർ ആണോ നമുക്ക് മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ക്വസ്റ്റ്യൻ ഒരാൾ 6 പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി അതിൽ നിന്നും 5 പേനകൾ 6 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ഓപ്ഷൻ എ 11% ലാഭം ബി 11% നഷ്ടം സി 44% ലാഭം ഡി 44% നഷ്ടം അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് 6 പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി അതിൽ നിന്നും 5 പേനകൾ 6 രൂപയ്ക്ക് വിൽക്കുന്നു അല്ലേ അതായത് ഇവിടെ വാങ്ങുന്നത് എന്ന് പറയുന്നത് 6 പേന 5 രൂപയ്ക്കാണ് വിൽക്കുന്നത് എങ്ങനെയാണ് 5 പേന 6 രൂപയ്ക്കാണ് വിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലാഭമോ നഷ്ടമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം അറിയണമെങ്കിൽ നമ്മൾ ഈ വാങ്ങുന്നതും വിൽക്കുന്നതും തുല്യമായിരിക്കണം ഇപ്പൊ 6 പേന 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് ആ 6 പേന തന്നെ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ശരിക്കും ലാഭം എത്രയാണ് നഷ്ടം എത്രയാണെന്ന് പറയാൻ പറ്റൂ അപ്പൊ എപ്പോഴും ലാഭവും നഷ്ടവും അറിയണമെങ്കിൽ വാങ്ങുന്നതും വിൽക്കുന്നതും എണ്ണം എന്തായിരിക്കണം തുല്യമായിരിക്കണം അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 6 പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ നമ്മൾ ഒരു പേനയുടെ വില കണ്ടുപിടിക്കുന്നു അത് 5/6 എന്ന് കിട്ടും ഇനി 5 പേന 6 രൂപയ്ക്ക് വിറ്റാൽ ഒരു പേനയുടെ വിറ്റ വില എന്ന് പറയുന്നത് 6/5 ആണ്
ഇനി ഇത് ലാഭമാണോ നഷ്ടമാണോ നോക്കും. വിറ്റ വിലയാണ് കൂടിയിരിക്കുന്നതെങ്കിൽ ലാഭമാണ്, വാങ്ങിയ വിലയാണ് കൂടിയിരിക്കുന്നതെങ്കിൽ നഷ്ടമാണ്. എന്നിട്ട് ലാഭവും നഷ്ടവും കണ്ടുപിടിച്ചിട്ട് ശതമാനം കണ്ടുപിടിക്കുന്നു. ഇതാണ് നോർമൽ മെത്തേഡ്. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രാക്ഷനൊക്കെ വരും, അതിൽ നിന്ന് ലാഭവും നഷ്ടവും ഒക്കെ എടുത്തു വരുമ്പോൾ ഒരുപാട് ടൈം പോവും, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മോഡൽ ആലോചിക്കുക. ഈ മോഡൽ വരുന്നത് ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വാങ്ങി, ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വിറ്റു, അങ്ങനെയാണെങ്കിൽ ലാഭം എത്ര നഷ്ടം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട രണ്ടേ രണ്ട് സ്റ്റെപ്പ് നമുക്ക് ആൻസർ എഴുതാം. നമ്മളിവിടെ ചെയ്യേണ്ടത് രണ്ട് കോളം ഞാനിവിടെ എഴുതുന്നു. ആദ്യത്തെ കോളത്തിൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ പ്രൈസ് വില. ഇവിടെ എണ്ണ എഴുതുന്നു, ഇവിടെ വില എഴുതുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ് പേനകൾ 5 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ എണ്ണ 6 ആണ്, വില 5 ആണ്. വിൽക്കുന്ന എങ്ങനെയാണ്? 5 പേനകൾ 6 രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെ 5, ഇവിടെ 6. ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന അതേപോലെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. 6 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങുന്നു, 5 എണ്ണം 6 രൂപയ്ക്ക് വിൽക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 5 = 25 ഇവിടെ എഴുതുന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 6 × 6 = 36 ഇവിടെ എഴുതുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ കിട്ടുന്നതായിരിക്കും കോസ്റ്റ് പ്രൈസ്, ഈ കിട്ടുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. അതായത് 25 ആണ് വാങ്ങിയ വില, 36 ആണ് വിറ്റ വില. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ട് മാറി. 25 രൂപയുടെ ഒരു സാധനം 36 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ? ഇനി എളുപ്പമല്ലേ? 25 രൂപയുടെ സാധനം 36 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എന്താണ് ലാഭമല്ലേ? ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 36 − 25 = 11. അപ്പോൾ 11 രൂപയാണ് ലാഭം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കയറി ഓപ്ഷൻ എ കറുപ്പിക്കരുത്. കാര്യം എന്താണ്? നമുക്ക് 11 രൂപ എന്നാണ് കിട്ടിയത്. നമുക്ക് വേണ്ട എന്താണ്? ലാഭ ശതമാനമാണ് അല്ലേ. അപ്പം ലാഭ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ലാഭം 11 / വാങ്ങിയ വില എന്ന് പറയുന്നത് 25 × 100 അല്ലേ. അപ്പോൾ 11 / 25 × 100, 25 100 കൂടെ ക്യാൻസൽ ചെയ്യാം. 11 × 4 = 44. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടി? 44% ലാഭം എന്ന് കിട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ വളരെ സിമ്പിളാണ്. നമ്മൾ രണ്ട് സ്റ്റെപ്പ് എഴുതുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്പർ, രണ്ടാമത്തെ കോളം പ്രൈസ്. അത് തിരിഞ്ഞു പോരുത്. തിരിഞ്ഞു പോയാൽ ആൻസറും മാറും. ആദ്യം എപ്പോഴും എണ്ണ ആയിരിക്കണം, രണ്ടാമത് എപ്പോഴും വിലയായിരിക്കണം. ഇനി വാങ്ങിയത് എങ്ങനെയാണ്? 6 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങുന്നു, വിറ്റത് എങ്ങനെയാണ്? 5 എണ്ണം 6 രൂപയ്ക്ക് വിൽക്കുന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 25 ഇവിടെ എഴുതുന്നു, 6 × 6 = 36 ഇവിടെ എഴുതുന്നു. അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ ഈ ആദ്യം കിട്ടുന്നതായിരിക്കും വാങ്ങിയ വില, രണ്ടാമത് കിട്ടുന്നതായിരിക്കും വിറ്റ വില. അതായത് 25 രൂപയുടെ സാധനം 36 രൂപയ്ക്ക് വിൽക്കുന്നു, ലാഭം എത്ര? 11 രൂപ. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ 11 / 25 × 100, 44%. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 44% ലാഭം. ക്ലിയർ ആണോ? ഈ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്ന? ഒരാൾ 18 പേനകൾ 15 രൂപയ്ക്ക് വാങ്ങി, അതിൽ നിന്നും 10 പേനകൾ 8 രൂപയ്ക്ക് വിൽക്കുന്നു, എങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ഇത്ര പേനകൾ ഇത്ര രൂപയ്ക്ക് വാങ്ങുന്നു, ഇത്ര പേനകൾ ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് എളുപ്പം ചെയ്തത്? രണ്ട് കോളമായിട്ട് എഴുതുന്നു. ഫസ്റ്റ് കോളം നമ്പർ, സെക്കൻഡ് കോളം പ്രൈസ്. ഇവിടെ എങ്ങനെയാണ്? 18 പേനകൾ 15 രൂപയ്ക്ക് വാങ്ങുന്നു. അപ്പം നമ്പർ 18, പ്രൈസ് 15. വിൽക്കുന്നത് എങ്ങനെയാണ്? 10 പേനകൾ 8 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം എണ്ണം എന്ന് പറയുന്നത് 10 ആണ്, വില എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലെ ചെയ്യുന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 15 × 10 = 150 ഇവിടെ എഴുതുന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 18 × 8 എന്ന് പറയുമ്പോൾ 144, അതിവിടെ എഴുതുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഇതായിരിക്കും കോസ് പ്രൈസ്, രണ്ടാമത് കിട്ടുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി? 150 രൂപയുടെ ഒരു സാധനം 144 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര, അല്ലെങ്കിൽ നഷ്ട ശതമാനം എത്ര? അപ്പം നമുക്കറിയാം 150 രൂപയുടെ സാധനം 144 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമാണ് അല്ലേ. ആ നഷ്ടം എന്ന് പറയുന്നത് ലോസ്. നഷ്ടം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? നഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസായ 6 രൂപയാണ്. നമുക്ക് വേണ്ടത് പക്ഷേ എന്താണ്? നഷ്ട ശതമാനമാണ്. അപ്പം നഷ്ട ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, 6 / 150 × 100. അപ്പോൾ ഇവിടെ 0 0 ക്യാൻസലായി പോയി. 10 ഉം 15 ഉം കൂടെ ക്യാൻസൽ ചെയ്യും. 5 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 3, 3 ഉം 6 ഉം കൂടെ ക്യാൻസൽ ചെയ്യാം 2. അപ്പോൾ 2 × 2 = 4 അല്ലേ.
അപ്പോൾ 4 ശതമാനമാണ് കിട്ടും അപ്പോൾ 4 ശതമാനം എത്രയാണ് കിട്ടിയത് നഷ്ടമാണ് കിട്ടിയത് സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താം അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് നമ്മൾ രണ്ട് കോളമായിട്ട് എഴുതുന്നു ആദ്യത്തെ കോളത്തിൽ എണ്ണം എഴുതുന്നു രണ്ടാമത്തെ കോളത്തിൽ വില എഴുതുന്നു അതിനുശേഷം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ 15 10 കൂടെ ഗുണിച്ച് 150 എന്ന് ഇവിടെ തന്നെ എഴുതണം അതുപോലെ 18 8 കൂടെ ഗുണിച്ച് 144 എന്ന് ഇവിടെ തന്നെ എഴുതണം അങ്ങനെയാണെങ്കിൽ ആദ്യം എഴുതിയ 150 വാങ്ങിയ വിലയും രണ്ടാമത് എഴുതിയ 144 വിറ്റ വിലയുമാണ് അപ്പോൾ 150 വാങ്ങി 144 രൂപയ്ക്ക് വിറ്റാൽ 6 രൂപ നഷ്ടം നഷ്ട ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ 6/150 × 100 4 എന്ന് കിട്ടും അപ്പോൾ 4 ശതമാനം നഷ്ടം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി നമുക്ക് നാലാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ 4 പേനകൾ വാങ്ങുമ്പോൾ ഒരു പേന സൗജന്യം എങ്കിൽ കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം അപ്പോൾ ഇത് നമ്മൾ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 പേനകൾ വാങ്ങുമ്പോൾ ഒരു പേന സൗജന്യം എങ്കിൽ കിഴിവ് അഥവാ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നിവിടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവിൻ്റെ ശതമാനം ചോദിക്കുമ്പോൾ നമുക്ക് 4 പേന വാങ്ങുമ്പോൾ ഒരെണ്ണമാണ് സൗജന്യം അല്ലേ ശതമാനം കാണാൻ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു അപ്പം 4/1 × 100 ആണോ അതോ 4/1 കൂടെ കൂട്ടി മൊത്തം 5 പേന കിട്ടി അതിൽ ഒരെണ്ണം സൗജന്യം 5/1 × 100 ആണോ ഇതാണ് പലർക്കും സംശയം വരുന്നത് അപ്പം 4/1 × 100 ചെയ്താൽ നമുക്ക് 25 കിട്ടും 5/1 × 100 എന്ന് ചെയ്താൽ 20 എന്ന് കിട്ടും ഇത് രണ്ടും ഓപ്ഷനിലുണ്ട് അപ്പോൾ ഇതാണ് കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ ഇനി ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് 4 പേനകൾ വാങ്ങുമ്പോൾ ഒരു പേന സൗജന്യം എങ്കിൽ കിഴിവ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 4/1 × 100 അല്ല പകരം എത്രയാണ് 5/1 × 100 ആണ് അപ്പോൾ 5 ഉം 10 ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ 2 സമയം എത്രയെന്ന് വരും 20%. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി എങ്ങനെയാണിത് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഒരു പേന വാങ്ങാൻ പോകുന്നത് പോലെ തന്നെ ആലോചിക്കാം. ഇപ്പോൾ എനിക്ക് 4 പേന വാങ്ങണം, ഞാനൊരു കടയിലേക്ക് പോകുന്നു. ഒരു പേനയ്ക്ക് 1 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു പേനയ്ക്ക് 1 രൂപയാണെങ്കിൽ 4 പേനയ്ക്ക് 4 രൂപയാണ്. അപ്പോൾ 4 രൂപയും കൊണ്ട് ഞാൻ കടയിലേക്ക് പേന വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കടയിൽ എഴുതി വെച്ചിരിക്കുന്നു 4 പേന വാങ്ങുന്നവർക്ക് 1 പേന സൗജന്യം. അപ്പോൾ ഞാൻ 4 പേന ചോദിക്കുന്നു. അപ്പോൾ സൗജന്യമായ 1 പേനയും കൂടെ ചേർത്ത് 5 പേന എനിക്ക് തരുന്നു. പക്ഷെ ഞാൻ എത്ര രൂപ കൊടുത്താൽ മതി? 4 പേനയുടെ വിലയായ 4 രൂപ കൊടുത്താൽ മതി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 5 പേന കിട്ടി, പക്ഷേ ഞാൻ എത്ര പേനയുടെ വില കൊടുത്തുള്ളൂ? 4 പേനയുടെ വില കൊടുത്തുള്ളൂ. ഇനി കച്ചവടക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാലും കച്ചവടക്കാരൻ്റെ കണ്ണിൽ നിന്ന് നോക്കിയാലും കച്ചവടക്കാരൻ 5 പേന എനിക്ക് തന്നു, പക്ഷേ അയാൾക്ക് 4 പേനയുടെ പൈസയെ കിട്ടിയുള്ളൂ. അപ്പോൾ അയാൾ 5 പേന വിറ്റപ്പോൾ അയാൾ 1 പേനയുടെ പൈസ കുറച്ചാണ് വിറ്റത്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5/1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഡിസ്കൗണ്ട് എത്രയാണോ അല്ലെങ്കിൽ ആ കുറഞ്ഞത് എത്രയാണോ അത് ന്യൂമറേറ്ററിൽ എഴുതുന്നു. ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ടോട്ടലാണ്. അതായത് ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടിയത് 5 പേനയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടലാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് × 100 20%. ക്ലിയർ? ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പം എങ്ങനെയാണെങ്കിലോ ഒരാൾ 18 പേന വാങ്ങുമ്പോൾ 2 പേന സൗജന്യം. 18 പേന വാങ്ങുമ്പോൾ 2 പേന സൗജന്യം. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതും, നമുക്ക് കിട്ടിയ സൗജന്യം എത്രയാണ്? 2 പേനയാണ്. ആ 2 അംശമായിട്ട് എഴുതുന്നു. ഇനി നമ്മൾ പറയുന്നു ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എഴുതേണ്ടത് ആകെ കിട്ടിയതാണ്. അപ്പോൾ 18 പേന വാങ്ങിച്ചു, അതിൻ്റെ കൂടെ 2 പേന സൗജന്യമായിട്ട് കിട്ടി. അങ്ങനെ 18 × 2 = 20 പേനയാണ് എനിക്ക് ആകെ കിട്ടിയത്. അപ്പോൾ ആ 20 വേണം എന്ത് ചെയ്യാൻ? ഡിനോമിനേറ്ററിൽ എഴുതാൻ. × 100. അപ്പോൾ 2 2 ക്യാൻസലായിപ്പോയി, 0 0 ക്യാൻസലായിട്ട് പോയിട്ട് എത്രയെന്ന് കിട്ടും? 10% എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് എത്രയാണ്? 10%. അതായത് 18 പേന വാങ്ങുമ്പോൾ 2 പേന സൗജന്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10%. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, 4 പേന വാങ്ങുമ്പോൾ 1 പേന സൗജന്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 പേന കിട്ടി, അതിൽ 1 ആണ് സൗജന്യം. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5/1 × 100 ആണ് 20%. ക്ലിയർ? നമുക്കിനി 5-ാമത്തെ മോഡലിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ,
ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ 1500 രൂപ വീതം വിലയ്ക്ക് വിറ്റു. ആദ്യത്തേതിൽ അയാൾക്ക് 20% ലാഭവും രണ്ടാമത്തേതിൽ അയാൾക്ക് 20% നഷ്ടവും ഉണ്ടായി. കച്ചവടക്കാരന് മൊത്തത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇത് നിങ്ങൾ ഒരുപാട് പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോക്കാം. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 2% ലാഭം, 4% ലാഭം, 4% നഷ്ടം, ലാഭവും നഷ്ടവും ഇല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ നന്നായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ വിൽക്കുകയാണ്. ഓരോന്നിനും 1500 രൂപ വെച്ചിട്ടാണ് വിറ്റത്. ആദ്യത്തെ വാച്ച് വിറ്റപ്പോയാൽ 1500 കിട്ടി, രണ്ടാമത്തെ വാച്ച് വിറ്റപ്പോഴും 1500 രൂപ കിട്ടി. ആദ്യത്തെ വാച്ച് വിറ്റപ്പോൾ അയാൾക്ക് 20% ലാഭമാണ് കിട്ടിയത്, രണ്ടാമത്തെ വാച്ച് വിറ്റപ്പോൾ 20% നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആദ്യത്തേത് വിറ്റപ്പോൾ 20% ലാഭമാണ് കിട്ടിയത്, രണ്ടാമത്തെ വിറ്റപ്പോൾ 20% നഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മൊത്തത്തിൽ ലാഭവും നഷ്ടവും വരത്തില്ലല്ലോ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ്, ലാഭവും നഷ്ടവും ഇല്ല എന്നാണ് ഉത്തരം നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ലാഭവും നഷ്ടവും ഇല്ല എന്ന ഉത്തരം വരും. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ വിറ്റു എന്നതിന് പകരം വാങ്ങി എന്നായിരുന്നെങ്കിൽ, വിറ്റു എന്നതിന് പകരം വാങ്ങി എന്നായിരുന്നെങ്കിൽ ആൻസർ എന്താണ്? ലാഭവും നഷ്ടവും ഇല്ല. ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എപ്പോഴും ലാഭവും നഷ്ടവും പറയുന്നത് വാങ്ങിയ വിലയിൽ നിന്നാണ്. നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് അത് എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലാഭവും നഷ്ടവും പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1500 രൂപയ്ക്ക് വാങ്ങിയിട്ട് വിറ്റപ്പോൾ 20% ലാഭവും രണ്ടാമത്തേതിൽ 20% നഷ്ടവും ഉണ്ടായാൽ എന്തില്ല? അയാൾക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, വാങ്ങി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ്. ആദ്യത്തെ വാച്ച് വിറ്റപ്പോൾ അയാൾക്ക് 1500 രൂപ കിട്ടി, രണ്ടാമത്തെ വാച്ച് വിറ്റപ്പോഴും 1500 രൂപ കിട്ടി. അപ്പോൾ നമുക്ക് വാങ്ങിയ അല്ലെങ്കിൽ ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? വാങ്ങിയ വില അറിയണം. അപ്പോൾ ആദ്യത്തേത് വിറ്റപ്പോൾ 20% ലാഭമാണ്, അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. രണ്ടാമത് വിറ്റപ്പോൾ 20% നഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ വാങ്ങിയ വില എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ടോട്ടൽ വാങ്ങിയതെത്ര, മൊത്തത്തിൽ വിറ്റതെത്ര എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വരികയാണെങ്കിൽ നമുക്കൊരു 7-8 സ്റ്റെപ്പ് ഉണ്ട്, നമുക്കൊരു 4-5 മിനിറ്റ് എടുക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം, കാരണം അവിടെ സമയം വളരെ കുറവാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1 മിനിറ്റാണ് മാക്സിമം. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അത് ചെയ്ത് ഓപ്ഷൻ കണ്ടുപിടിച്ച് കറുപ്പിക്കണം, ഇത്രയും 1 മിനിറ്റിനുള്ളിൽ നടക്കണം. അപ്പം നമ്മളിത് നോർമൽ മെത്തേഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4-5 മിനിറ്റ് എടുക്കും, ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം ഇതെടുക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ ഓരോ മോഡൽ പറയുന്നതും നമ്മൾ ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ രണ്ട് സാധനങ്ങൾ നമ്മൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്നു. ഇവിടെ 1500 എന്ന് പറയുന്ന വാല്യൂവിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മൾ വിൽക്കുന്നത് തുല്യമായാൽ മതി. അത് 1500 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 2500 ആയിക്കോട്ടെ, അതൊരു വിഷയമേ അല്ല. അപ്പോൾ വിൽക്കുന്നത് ഒരേ വിലയ്ക്കായിരിക്കണം. രണ്ടാമത് കിട്ടുന്ന ലാഭശതമാനവും നഷ്ടശതമാനവും തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കച്ചവടക്കാരൻ ആ കച്ചവടത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും നഷ്ടമായിരിക്കും. ആ നഷ്ടം എന്ന് പറയുന്നത് x²/100 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, x²/100% നഷ്ടം. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഈ എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 20 ആണ്. അപ്പോൾ ഇവിടെ 20²/100. അപ്പോൾ 20² എന്ന് പറയുന്ന 400 ആണ്, 400/100. അപ്പോൾ 2 0 ക്യാൻസലായി പോയാൽ 4% എന്ന് കിട്ടും അല്ലേ. 4% എന്താണ്? നഷ്ടമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, 4% നഷ്ടം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പിൽ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, x²/100% നഷ്ടം. നമ്മൾ പഠിക്കുമ്പോൾ x²/100 പഠിച്ചാൽ പോരാ, x²/100% നഷ്ടമെന്ന് തന്നെ പഠിക്കണം. കാര്യം എന്താണ്? ഇവിടെ 4% ലാഭമെന്ന ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കച്ചവടക്കാരൻ എപ്പോഴും നഷ്ടമായിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് രണ്ട് കണ്ടീഷനാണ് ഇവിടെ. ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ട് സാധനങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കണം.
ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെ വിൽക്കുമ്പോൾ ആദ്യത്തേൽ കിട്ടുന്ന ലാഭശതമാനവും രണ്ടാമത്തേ കിട്ടുന്ന നഷ്ടശതമാനവും തുല്യമായിരിക്കണം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മൊത്തത്തിൽ എപ്പോഴും നഷ്ടമായിരിക്കും അതെന്ന് പറയുന്നത് എന്തായിരിക്കും x സ്ക്വയർ ബൈ 100 ആയിരിക്കും സോ ഇവിടെ 20 സ്ക്വയർ ബൈ 100 4% നഷ്ടം അപ്പോൾ ഇത് പല പരീക്ഷകൾക്കും ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ഇവൻ നമ്മൾ ഈ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഈ അടുത്ത കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോലും ഈ ഒരു ടൈപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു अब अवे यूनिवेटी अस्ट इंग्लिशिलू क्वस्न अब अवे चोदी इन विलकू अवे चोद आद्य विट पद शतम लाभ किटी रामा विट पद शतम नष्टाई अगर आने मिल लाभमो नष्टमो अब नमक अगर आने नष्ट पद स्क्वय बै नूर पद स्क्वय इरूटी बै नूर नमक नूरको हरिका रु स्थानी पॉइंटा मे रे रे अंज शतम रे शतम नष्ट अब इवे नमुक वाले सीमप्लट पर स्क्वय बै नूर शतम नष्ट अब नामिव अंज मॉडल क्वस्टन पिचयपुर अब पी एस परीक्ष लाभ नष्टमें टॉपिक स्थिर चोद कंफ्यूशन और अंज मॉडल क्वस्टन അത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ പെട്ടെന്ന് 10 സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഓരോ ടൈപ്പും നമ്മൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ടൈപ്പും ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ